കാട്ടാന ഭീഷണി കാരണം രണ്ടാഴ്ചയായി ഉറക്കം നഷ്ടപ്പെട്ട് സുൽത്താൻ ബത്തേരിയിലെ ജനങ്ങൾ കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിൽ കാട്ടാന തെങ്ങും വാഴയും പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ലെന്ന പ്രദേശവാസികൾ കാട്ടാന ശല്യം കാരണം വലിയ പ്രയാസമാണ് പഴേരിയിലെ സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്നത് സന്ധ്യമാങ്ങിയാൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പുലർച്ചെ ക്ഷീര കർഷകർക്ക് പശുവിനെ കറന്ന പാൽ അളവ് കേന്ദ്രങ്ങളിൽ എത്തിക്കാനും വലിയ പാട് അതിരാവിലെ മദ്രസകളിൽ പോകുന്നവർ ജോലിക്കിറങ്ങുന്നവർ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ അങ്ങനെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും കാട്ടാന ഭീതി ഒഴിയാതെ തുടരുകയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ പ്രദേശങ്ങളിൽ കാട്ടുകൊമ്പൻ കർഷക ജനതയുടെ ജീവിതത്തിൽ ഭയം നിറച്ച് താണ്ടവമാടുകയാണ് ഞങ്ങൾ ഇന്ന് തന്നെ മറ്റേ ഡി എഫ് ഓഫീസിൽ പോയിരുന്നു അപ്പൊ ഡി എഫ് റേഞ്ച് ഓഫീസിൽ പോയി അവരൊക്കെ ഓരോ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് മത്തേർ റേഞ്ചാണ് അല്ലെങ്കിൽ അത് ചെതല റേഞ്ചാണ് കുപ്പാട് റേഞ്ചാന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾക്ക് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ലഭിക്കണം അതോടൊപ്പം തന്നെ ഇവിടെ തോക്ക് തോക്ക് ആവശ്യമുള്ള കർഷകർക്ക് കർഷകർക്ക് മുഴുവൻ നൽകുകയും കൃഷിയിടത്തിൽ വന്ന മൃഗം അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം നൽകണം കഴിഞ്ഞ ദിവസം പ്രദേശത്തിറങ്ങിയ കാട്ടാന ആറംപുളിക്കൽ എ സി തോമസിന്റെ തെങ്ങുകൾ കടമ്പക്കാട്ടു ജോണിയുടെ വാഴ കൊട്ടാരക്കുന്നേർ സ്കിയുടെ തെങ്ങ് കപ്പ എന്നിവ നശിപ്പിച്ചു പതിറ്റാണ്ടുകളായി സംരക്ഷിച്ചു വരുന്ന വിളകളാണ് ഒറ്റ രാത്രി കൊണ്ട് കാട്ടാന നശിപ്പിക്കുന്നത് ഇതിന് പരിഹാരം കാണണമെന്ന കർഷകരുടെ ആവശ്യത്തിന് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല പ്രദേശവാസിയായ സ്കറിയുടെ ഒരേക്കർ പറമ്പിൽ കൃഷി ചെയ്ത വാഴ പൂർണ്ണമായും കാട്ടുപന്നികൾ നശിപ്പിച്ചിട്ട് നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു മലനാട് ന്യൂസ് ബത്തേരി